ഓഗസ്റ്റ് മാസത്തിലും ഇനി മുന്നോട്ടുള്ള എല്ലാ മാസങ്ങളിലും ഒന്നും മൂന്നും ആഴ്ചകളിൽ നമുക്ക് ധ്യാനമുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ 4 മുതൽ 8 വരെയുള്ള ദിനങ്ങളിൽ യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ധ്യാനമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിർബന്ധമായിട്ട് നിങ്ങൾ ധ്യാനത്തിന് വിടണം. പഠിക്കുന്ന മക്കളെ, അതായത് 10-ാം ക്ലാസ് മുതൽ ഉള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ആ ധ്യാനത്തിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം. മക്കൾ വചനം കേൾക്കണം, വിശുദ്ധി വളരണം. കേട്ടോ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ അറിവിൻ്റെയും ഉറവിടം ക്രിസ്തുവാണ്. കർത്താവുമായിട്ടുള്ള ബന്ധം, അത് ജ്ഞാനത്തിൻ്റെ അരൂപയിൽ വ്യാപരിക്കാൻ, പ്രത്യേകിച്ച് ജ്ഞാനം സ്വീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു മരത്തിന് അതിൻ്റെ വേര് പോലെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിലുള്ള വിശ്വാസം, കർത്താവുമായിട്ടുള്ള ബന്ധം. അപ്പം നിങ്ങൾ മക്കളെ, അതായത് എന്തെങ്കിലും തകർച്ച വരുമ്പോഴല്ല വചനം കേൾക്കാൻ വേണ്ടി പോകേണ്ടത്, എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോഴല്ല ധ്യാനം കൂടാൻ വേണ്ടി പോകേണ്ടത്, നന്ദി പറയാൻ വേണ്ടി പോകണം. എല്ലാം തരുന്ന ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടി പോകണം. ഈശോയെക്കുറിച്ചും ഈശോയെ നമുക്ക് തന്ന പിതാവിനെക്കുറിച്ചുമുള്ള അറിവാണ് നിത്യജീവനെന്ന് യോഹന്നാൻ  17:3 നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയെക്കുറിച്ച് അറിയുന്നതാണ്, പിതാവിനെക്കുറിച്ച് അറിയുന്നതാണ്, യേശുവിലൂടെ വെളിപ്പെട്ട ദൈവിക രഹസ്യങ്ങളിലേക്ക് ഒരു വെളിച്ചം, ഒരു തുറവി കിട്ടുന്നതാണ് നിത്യജീവൻ. അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം. കർത്താവിനെ കൂടുതൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും 1-5 ദിനം കർത്താവിന് വേണ്ടി മാറ്റി വെക്കണം. അതെന്തായാലും തകർച്ച വരുന്നവർക്കുള്ളതല്ല ധ്യാന കേന്ദ്രം. കേട്ടോ, അതുകൊണ്ട് നമ്മളിങ്ങനെ വലിയ ദുരന്തങ്ങൾ വന്ന് കുടുംബത്തെ കയറാൻ വേണ്ടി ഇരിക്കരുത് ധ്യാനം കൂടാൻ. നമ്മളെല്ലാ വർഷവും പോകണം, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനും വചനം കേട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. മക്കളെയും നിങ്ങൾ അതുപോലെ ഒരുക്കണം. കേട്ടോ, ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു കുടുംബം, തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടും. അപ്പം അതുകൊണ്ട് നല്ല ശക്തിയോടെ നിങ്ങൾ മക്കളെയൊക്കെ തീർച്ചയായിട്ടും, അതുപോലെ കുഞ്ഞു കുട്ടികളെ, നമുക്കിവിടെ കുട്ടികളുടെ ധ്യാനം നമ്മൾ ക്രമീകരിച്ചിട്ടില്ല, ധോണിയിലും മറ്റനേകം ധ്യാനകേന്ദ്രങ്ങളിലുണ്ടത്. പക്ഷേ കുഞ്ഞു പിള്ളേരെയൊക്കെ എല്ലാ മക്കളെയും വചനം കേൾപ്പിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ആലയത്തിൻ്റെ പണി തീരുന്നതോടുകൂടെ നമ്മുടെ ജീനറ്റ് പ്രോഗ്രാം തുടങ്ങും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏകദിന ധ്യാനം നമ്മൾ എല്ലാ 2-ാം ശനിയാഴ്ചയാണ് ധ്യാനം നടത്താറ്. നമ്മൾ ഈ ആലയത്തിൻ്റെ പണിയൊന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. കേട്ടോ, അത് കഴിഞ്ഞാൽ എല്ലാ 2-ാം ശനിയാഴ്ചയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ധ്യാനം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ മക്കളെ വിടണം. കേട്ടോ, അവർ കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ട്, വചനം കേൾക്കേണ്ട ആവശ്യമുണ്ട്, അവർ കൗൺസിലിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ട്. കേട്ടോ, ഇന്ന് മുതിർന്നവരെക്കാളും കുഞ്ഞുങ്ങളാണ് ഇത്തരം മേഖലകളിൽ നിസ്സഹായരായിട്ട് നിൽക്കുന്നത്. ഒരുപാട് മക്കൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്, മാതാപിതാക്കന്മാരോട് പറയാൻ പറ്റാത്ത സങ്കടങ്ങളിലൂടെ പോകുന്ന അനേക മക്കളുണ്ട്. കേട്ടോ, ആ മക്കൾ ഹൃദയം തുറക്കാനും അവരെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാനും, അതുപോലെ ചില ചതിക്കുഴികളിൽ നിന്നൊക്കെ ജാഗ്രതയോടെ മാറി നിൽക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൃപ കിട്ടുന്നത് അവർ ദൈവിക പ്രസാദപരത്തിൽ ജീവിക്കുമ്പോഴാണ്, സാക്രമെൻ്റ് ഗ്രേസിലാണ്. കേട്ടോ, ഒരിക്കൽ ഇവിടെ കുഞ്ഞുങ്ങളുടെ ധ്യാനം നടക്കുമ്പോൾ ഏകദിനം നമ്മുടെ ജീനറ്റിന് ആരാധന, അവസാന ആരാധനയും കൈവപ്പും ഉണ്ട്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ തീരെ കുഞ്ഞു കുട്ടികൾ വന്ന് 2.5 വയസ്സ് 2 വയസ്സ് 2.5 വയസ്സൊക്കെ ഉള്ളവർ, അവരെ ഏറ്റവും മുന്നിൽ നമ്മൾ നിർത്തും. എന്നിട്ട് കർത്താവിനെ ഞാനിവിടെ ആരാധനയ്ക്ക് വേണ്ടി അൾത്താരയിൽ എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ കാണുന്നത് അതുങ്ങളിങ്ങനെ കമന്നടിച്ച് കിടക്കുകയാണ്, കമഴ്ന്ന് കിടന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. അത് എവിടെ നിന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അതിനുള്ള കൃപ കിട്ടിയത്? അവർ മുന്നിൽ നിൽക്കുന്ന മക്കളെ കണ്ടിട്ടല്ല, അവരേറ്റവും മുന്നിലാണ് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും പുറകിലാണ്. എന്നിട്ട് പോലും ഈ കുഞ്ഞുങ്ങൾ കമഴ്ന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സൃഷ്ടാവിനെ ആരാധിക്കാനുള്ള ഒരു അഭിഷേകമുണ്ട്, എല്ലാവരിലും ഉണ്ട്. പിന്നീട് ആ ആഗ്രഹത്തെ, ദൈവം നിക്ഷേപിച്ച ആ വിശ്വാസത്തിൻ്റെ കനലിനെ നമ്മൾ ഊതി ജ്വലിപ്പിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ രൂപയ്ക്ക് അടിമപ്പെട്ടു പോണത്. പൊന്നുപോലുള്ള മക്കളെ ദൈവം നമുക്ക് തന്നതാണ്, നമ്മൾ വളർത്തി അതുങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങളെ ആരാധിക്കാൻ പരിശീലിപ്പിക്കണം. കേട്ടോ, നിങ്ങൾ നന്നായിട്ട് മുന്നേ പോകണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതായത് കർത്താവിൻ്റെ വചനം, സങ്കീർത്തനം 119 ദൈവവചനം നമ്മളോട് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹം വന്നു ചേരും, അവരുടെ കുടുംബങ്ങളിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് അക്രമയൊഴുകും. നമ്മൾ സങ്കീർത്തനം 112:1 വാക്യങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും,
സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും, അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. ദൈവത്തിൻ്റെ വാക്കാണിത്. മാറ്റമോ മാറ്റത്തിൻ്റെ ചായ്വുകളില്ലാത്ത എന്നും നിത്യം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനമാണിത്. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും, അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. സമ്പത്തെന്ന് പറയുന്നത് ഭൗതികമായ നേട്ടം മാത്രമല്ല, സ്നേഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവും, സമാധാനത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവും, സന്തോഷത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവും, ഒരു ഐക്യത്തിൻ്റെ അരൂപി വ്യാപരിക്കും. ചില ഭവനങ്ങൾ കൊട്ടാരം പോലുള്ള വീടാണ്, പക്ഷേ കല്ലറ പോലത്തെ സിമട്രിയിലേക്ക് പ്രവേശിക്കുന്ന പോലത്തെ അവസ്ഥയാണ്. അതിന് കാരണം ജീവനില്ല, ജീവനില്ലാത്ത അവസ്ഥയാണ്. അതിന് കാരണം ജീവൻ്റെ ഉറവയായ ക്രിസ്തുവിനോട് ആ ഭവനത്തിൽ വസിക്കുന്നവർക്ക് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ചോ, എത്ര കഴിവുള്ള മക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല കഴിവുള്ള പിള്ളേരാണ്, പക്ഷേ പാതി വടിയിൽ നിലച്ചു പോവാണ് ജീവിതം. കാരണം മാതാപിതാക്കന്മാർക്ക് ദൈവാരാധന ഇല്ല, അതുകൊണ്ട് തന്നെ മക്കൾക്കും ദൈവാരാധന അവർ പിന്നിലേട്ടാണ്. ദൈവഭയം എന്ന് പറയുന്നത്, ചിലർ പറയണ്ട, അച്ഛാ എനിക്ക് ദൈവാരാധനയുണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, ഞാൻ കിടക്കുന്ന ഉറങ്ങുന്നതിന് മുമ്പ് കുരിശ് വരച്ചിട്ടാ ഉറങ്ങണത്, അത് കൈ വെച്ചോണ്ടാ മതി. നിന്റെ കിടക്കുമ്പോൾ മുമ്പുള്ള കുരിശവരെ അല്ല ഇവിടെ പറയുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നവരാണോ വചനം പാലിക്കും, കർത്താവിനെ സ്നേഹിക്കുന്നവരാണോ ഈശോ വലിയ വില കൊടുത്തൊരുക്കിയ ദിവ്യകാരുണ്യം സ്വീകരിക്കും. കർത്താവ് പറഞ്ഞിരിക്കുക, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവന് ജീവൻ ഉണ്ടാകത്തില്ല. നിങ്ങളത് എടുത്ത് പരിശോധിക്കണം. ദൈവം തരാത്തത് കൊണ്ടല്ല, നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബം ഗതി പിടിക്കാതെ കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിത് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കുള്ള രക്ഷ തൊട്ടരികെയുണ്ട്. ഹാഗാറ് നീരുറവയ്ക്ക് സമീപത്തിരുന്നിട്ട് എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ദാഹിച്ച് മരിക്കും, അത് കാണാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ തൊട്ടടുത്തുള്ള ഒരു മുൾച്ചെടിയുടെ കീഴേക്ക് മാറ്റിവെച്ചിട്ട് ഈ നീരുറവയുടെ കരക്കിരുന്നിട്ടാണ് നിലവിളിക്കുന്നത്, ദാഹിച്ച് മരിക്കാൻ പോവാന്ന് പറഞ്ഞ്. ദൈവം മാലാഖയെ അയച്ചിട്ട് അവളുടെ കണ്ണ് തുറന്ന്, അപ്പോഴാണ് നീരുറവ കാണാൻ പറ്റിയത്. ഈ കണ്ണ് തുറക്കാൻ പറ്റണമെങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാം നമ്മൾ ചെയ്യുന്ന പാപം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന പാപത്തിൻ്റെ മണ്ണ്, നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന തിന്മയുടെ ജീവിതം, അത് നമ്മുടെ കണ്ണുകളെ അന്ധമാക്കും. ദൈവം ഒരുക്കിയ രക്ഷ കാണാൻ പറ്റാണ്ട് പോവും, തൊട്ടരികെയുണ്ട്. ഇന്ന് സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്, ദൈവം ഒരുക്കിയ രക്ഷയിലേക്ക് ദൈവജനത്തിൻ്റെ ഹൃദയം തിരിയാത്ത രീതിയിൽ ചില കുറ്റിയിൽ കൊണ്ട് കെട്ടിയിടും. ഈ പശുവിനെയൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ കെട്ടിയിടുന്ന പോലെ, അത് അതുകൊണ്ട് ആ കയറിൻ്റെ ദൂരത്തെ പോവുകയുള്ളൂ, പിന്നെ അത് കിടന്ന് വട്ടം കറങ്ങുകയുള്ളൂ. അതുപോലെ ചില തിന്മയുടെ കെട്ടുകൾ കയറുകൊണ്ട് കെട്ടിയിട്ടേക്കാണ്. ആ കെട്ടടിയുന്നത് കുമ്പസാരത്തിലൂടെയാണ്. അത് ദൈവത്തിൻ്റെ, അതായത് കുമ്പസാരമെന്ന് പറയുന്നത് വെല്ലപ്പെടും നടത്തേണ്ട കാര്യമല്ല. ആഴ്ചയിൽ കുമ്പസാരിക്കണം, എന്നിട്ട് വിശുദ്ധിയോടെ ദിവസവും ബലിയർപ്പിക്കണം, ദിവ്യകാരനെ സ്വീകരിക്കണം. നിങ്ങളെടുത്ത് പരിശോധിച്ച് ഒരു 7 വെള്ളിയാഴ്ച നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്ക്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ദൈവം ഇടപെടും. 7 വെള്ളിയാഴ്ച നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ വന്ന് വെറുതെ ഇരുന്നാൽ പോരാ, കത്തോലിക്കലാണോ, നേരത്തെ വന്ന് കുമ്പസാരിക്കണം, എന്നിട്ട് വിശുദ്ധിയോടെ ഒരുക്കത്തോടെ ബലിയർപ്പിക്കണം, ദിവ്യകാരനെ സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളൊക്കെ ഹൃദയം തുറന്ന് കേൾക്കണം. ആ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് ക്രമീകരിക്കണം. 7 ആഴ്ച എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിക്കാനുള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് ഒരു 7 ആഴ്ച നിങ്ങൾ, 7 വെള്ളിയാഴ്ച നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പോരെ, ഞാൻ ഉത്തരവാദിയാണ്. നിങ്ങൾ ഒരു 7 ആഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിയിട്ട് വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് നിങ്ങളുടെ ഇടവപ്പള്ളിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ദിവ്യബലിയുള്ള ഇടങ്ങളിലേക്ക് പോകുക, വിശുദ്ധിയോടെ ബലിയർപ്പിക്കുക, ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കണം, എങ്കിലേ ജീവൻ ഉണ്ടാകത്തുള്ളൂ, അത്ഭുതകരമായ വിടുതലുണ്ടാവും. പല പ്രാവശ്യം OET എഴുതിയ മക്കൾ, ILTS എഴുതിയ മക്കൾ, 6-7 പ്രാവശ്യമൊക്കെ എഴുതിയ മക്കൾ വന്ന് ധ്യാനം കൂടി വചനം കേട്ടു, തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചു, അവർ പാസ്സായിപ്പോയി. എന്തുകൊണ്ടാണ് 7 പ്രാവശ്യം എഴുതിയിട്ട് അവർ പാസ്സാവാതിരുന്ന് കടന്നത്?
അതായത് ദൈവം ഒരുക്കിയ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് നമ്മുടെ പാപകരമായ ജീവിതം, ലോകത്തോടുള്ള കൂട്ടുകെട്ട് അത് തടസ്സമാണ്. പറഞ്ഞുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വചനം കേൾക്കണം, അതുപോലെ നിങ്ങൾ വർഷത്തിലൊന്ന് ധ്യാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. എല്ലാവരും പോകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടാൻ അറിയാമെങ്കിൽ ധ്യാന കേന്ദ്രത്തിലേക്കും വിടാൻ പഠിക്കണം. നിങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് ദിവസവും വിടാൻ അറിയാമെങ്കിൽ ആ മക്കളെ ദേവാലയത്തിലേക്ക് വിടാനുള്ള തീഷ്ണത വേണം. നിങ്ങളുടെ മക്കളെ ഒരു 4 ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് പൊള്ളൂല്ലോ. ആ മക്കൾ പറയുകയാണ് ഇനി ആ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞൊരു മൂലക്ക് കയറി ഇരുന്നാൽ നിങ്ങൾ അവിടെ ഇരുത്തുമോ? ഇരുത്തത്തില്ലല്ലോ. എന്ത് ആ തീഷ്ണത? ഇടവക ദേവാലയത്തിലേക്ക് പോകാത്ത, അല്ലെങ്കിൽ മതബോധനത്തിന് പോകാത്ത നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നേരെ ഇല്ലാതെ പോകുന്നത്. പറഞ്ഞുകൊണ്ട് ആ ഒരു തീഷ്ണത നമ്മുടെ ഉള്ളിൽ വേണം. പ്രിയമുള്ളവരെ, എന്തെല്ലാം ഉണ്ടായാലും കർത്താവില്ലെങ്കിൽ ജീവൻ ഉണ്ടാകത്തില്ല. ചിലർ വിദേശത്തേക്ക് കുഞ്ഞുങ്ങളെ അയക്കാൻ വേണ്ടി ഓടി നടക്കേണ്ട. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിദേശത്ത് പോയാൽ രക്ഷപ്പെടുമെന്ന്? അവിടെ പോയി ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ദൈവത്തിന് ജീവിതത്തിൽ സ്ഥാനമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ മാനിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം നിരാശയിലായിരിക്കും, പരാജയങ്ങളിലായിരിക്കും. എടുത്തു പരിശോധിച്ചോ നിങ്ങൾ. പ്രത്യേകിച്ച് വിവാഹമൊക്കെ വിദേശത്തുള്ള ഒരാളുമായിട്ട്, വിദേശത്ത് ജോലിയുള്ള ഒരു വ്യക്തിയുമായിട്ട് വിവാഹബന്ധം നടത്തിയെന്ന് പറഞ്ഞിട്ട് എല്ലാം സേഫ് ആണ് നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവഭയം ഇല്ലാത്തവരാണോ അതിൻ്റെ കുറവ് അവരുടെ ജീവിതത്തിലുണ്ടാവും. പറഞ്ഞുകൊണ്ട് അതായത് ജീവന്റെ ഉറവയുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥ ഒരു വൃക്ഷത്തിന് വേരുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ജീവൻ ഉണ്ടാകത്തില്ല. പറഞ്ഞുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥനയിലേക്ക് വരണം കേട്ടോ. മക്കളെയൊക്കെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് പോകണം കേട്ടോ. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ലോകത്തിൻ്റെ അതിർത്തികളവരെ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ആ തീഷ്ണത അവർക്ക് വചനം കൊടുക്കാനുള്ള കാര്യത്തിലും ഉണ്ടാകണം, ഈശോയെ കൊടുക്കാനുള്ള കാര്യത്തിലും ഉണ്ടാകണം. സുഭാഷിതം 14:26 വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവഭക്തി ബലിഷ്ഠമായ ആശ്രയം. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാരുടെ ദൈവാരാധന, ആത്മാവിലെ സത്യത്തിലുമുള്ള ദൈവാരാധന, അത് സന്താനങ്ങൾക്ക് അഭയസ്ഥാനമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സുഭാഷിതം 16 കർത്താവിൻ്റെ, സുഭാഷിതം 18:10 വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതമായി കഴിയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നരകതുല്യമാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നിങ്ങളുടെ സമാധാനം കെടുത്താവുന്ന, സ്വസ്ഥത കെടുത്താവുന്ന, വിശപ്പില്ലാതാക്കാവുന്ന, ഉറക്കം കെടുത്താവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരാത്തത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ടാണ്, ദൈവാരാധന ഉള്ളതുകൊണ്ടാണ്. നിങ്ങളെ സന്ധ്യാപ്രാർത്ഥന കുറച്ച് നാളത്തേനെ വേണ്ടെന്ന് വെച്ച് നോക്ക്. പ്രാർത്ഥനയില്ലാത്ത കുടുംബം വേലിയില്ലാത്ത കൃഷിഭൂമി പോലെയാണ്. അവിടെ പിന്നെ ഒന്നും വിളയത്തില്ല. എത്ര നല്ല വിത്ത് വിതച്ചാലും, എത്ര നല്ല വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാലും ഒന്നും ഫലം ചൂടുകയല്ല, തിന്മ കയറി നശിപ്പിക്കും. ഇതുപോലെ തന്നെയാണ്, അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. അവരെ അനുദിനം കാണുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കണം. ദൈവത്തെ കൂടാതെ മക്കളായ നമുക്ക് ജീവിതം ഇല്ല. ഒരു ഒരു പക്ഷിക്ക് അതിൻ്റെ ചിറക് പോലെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ദൈവാരാധന. ചിറകില്ലെങ്കിൽ പക്ഷി അവിടെ നിലത്ത് കിടന്ന് ഇഴയത്തേ ഉള്ളൂ. ഇതുപോലെ ഇഴയുകയാണ് ചില കുടുംബങ്ങൾ, ചില ജീവിതങ്ങൾ, ചില തൊഴിൽ മേഖലകൾ. അതിൻ്റെ കാരണം കർത്താവുമായിട്ട് ബന്ധമില്ലാത്തതാണ്, ദൈവാരാധന ഇല്ലാത്തതാണ്. ദൈവാരാധന എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതും എല്ലാ ഞായറാഴ്ചയും പോയി ആ മണ്ഡലത്തിൽ നിന്നിട്ട് ഇങ്ങോട്ട് പോരുന്നതും, അല്ലെങ്കിൽ വല്ലപ്പോഴും കുരിശ് വരയ്ക്കുന്നതോ, ഇതൊന്നും അല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. കർത്താവിൻ്റെ വചനം പാലിക്കുക എന്ന് പറഞ്ഞാൽ യേശു തന്ന കൽപ്പനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളെൻ്റെ ശരീരവും രക്തവും നിങ്ങൾ ഭക്ഷിക്കണം, പാനം ചെയ്യണം എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നിസാരമായ കാര്യമാണ്, പക്ഷേ അത്ഭുതകരമായ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും. അതുകൊണ്ട് ദൈവാരാധന നിങ്ങൾ ശക്തിപ്പെടുത്തണം. നിങ്ങൾ മാതാപിതാക്കന്മാരെ വർഷത്തിലൊന്ന് ധ്യാനങ്ങൾക്ക് പോകണം. അതുപോലെ നിങ്ങൾ മക്കളെ ധ്യാനങ്ങൾക്ക് പറഞ്ഞു വിടണം. അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീർക്കണം.
ആരാധന. സെപ്റ്റംബർ 4 മുതൽ 8 വരെ യുവതി യുവാക്കന്മാരെ 10-ാം ക്ലാസ്സിന് മുകളിലേക്കുള്ള മക്കൾക്ക് ധ്യാനത്തിനുള്ള സമയമുണ്ട്, അല്ല അതിനുള്ള അവസരമുണ്ട്. അത് ഓണത്തിൻ്റെ അവധിയാണ് കേട്ടോ. നിങ്ങൾ യുവതി യുവാക്കന്മാരായിട്ടുള്ള വ്യക്തികളെ അല്ലെ മക്കളെ നിങ്ങൾ ഇവിടേക്ക് പറഞ്ഞു വിടണം. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും കേട്ടോ അവരെയൊക്കെ വചനം കേൾക്കാനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾ നമുക്ക് എല്ലാ വെള്ളിയാഴ്ച ഇവിടെ കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഈ വെള്ളിയാഴ്ച ദിവസത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് രാവിലെ 9 മണിക്ക് നമ്മൾ കുരിശിൻ്റെ വടിയോടുകൂടെയാണ് ഇവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. കുരിശിൻ്റെ വടി കഴിഞ്ഞിട്ട് നമുക്ക് ജപമാലയുണ്ട്, ജപമാല കഴിഞ്ഞ് വിശുദ്ധ കുർബാന. 9 മണിക്ക് തന്നെ കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്, അച്ഛന്മാർ അവിടെ പള്ളിയിലുണ്ട്. അപ്പം നിങ്ങൾ കുമ്പസാരിക്കുന്നവർ നേരത്തെ വരണം കേട്ടോ. നിങ്ങൾ ദിവ്യകാരനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മുഴുവൻ കുർബാനയെ പങ്കെടുക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു ഒരു 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 എന്താ പറയുക, റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്ന പോലെ, ഭക്ഷണം കഴിക്കാൻ കയറുന്ന പോലെ പള്ളിയിലേക്ക് വരരുത്. മുഴുവൻ കുർബാനയെ പങ്കെടുക്കണം. അപ്പം നിങ്ങൾ കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്ന നേരത്തെ വരണം കേട്ടോ. ആഴ്ചയിൽ ഒരൊറ്റ ദിവസമേ ഉള്ളൂ, അപ്പോൾ അതിനിച്ചിരി വില കൊടുക്കണം. നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ കുമ്പസാരിക്കരുതെന്നൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് തങ്ങളെ തന്നെ കുമ്പസാരത്തിലൂടെ വിശദീകരിക്കാനായിട്ട് തീക്ഷ്ണത കാണിക്കുന്നുണ്ട്, സന്തോഷമുള്ളൂ കേട്ടോ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. പക്ഷേ നിങ്ങൾ അല്പം നേരത്തെ വരികയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി ത്യാഗം എടുത്തിട്ടാണ് വരുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല, എങ്കിലും കുറച്ചുകൂടി ഒന്ന് നേരത്തെ വരികയാണെങ്കിൽ അത് ഒത്തിരി സഹായമാവും കേട്ടോ. 9 മണിക്ക് തന്നെ നേരത്തെ തന്നെ വന്ന് കുമ്പസാരിച്ച് മറ്റ് പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്ത്, അതായത് പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വടിയും മറ്റ് പ്രാർത്ഥനകളൊക്കെ, ഇതൊക്കെ നന്നായിട്ട് അതിൽ പങ്കെടുത്ത് നല്ല ഒരുക്കത്തോടെ നമുക്ക് ബലിയർപ്പിക്കാൻ പറ്റും നിങ്ങളപ്പോൾ നേരത്തെ വന്നാൽ. അപ്പോൾ കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ നേരത്തെ വരണം കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ആഴ്ചയിലൊന്ന് നിങ്ങൾ കുമ്പസാരിക്കുന്ന നിർബന്ധമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അനുദിനമുള്ള ബലിയർപ്പണവും വിശുദ്ധിയോടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒപ്പം ഞാൻ പറയുകയാണ്, അശുദ്ധിയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കരുത്. അശുദ്ധിയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പോകരുത് കേട്ടോ. അത് നിത്യനാശത്തിന് കാരണമാകും. അത് 1 കൊരിന്ത്യർ 11:27 അങ്ങോട്ട് വായിച്ചാൽ വ്യക്തമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുവേ നന്ദി. ശുവേ നന്ദി. ശുവേ ആരാധന. ശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ കൗൺസിലിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ അല്പം നേരത്തെ വന്നിട്ട് നിങ്ങൾ ടോക്കൺ വാങ്ങിക്കണം കേട്ടോ. നേരത്തെ വന്ന് ടോക്കൺ വാങ്ങിച്ച്, അതുപോലെ ഇവിടെ കുർബാന കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ ടോക്കൺ ലഭിച്ചവർ മാത്രം പോയാൽ മതിയാവും. ബാക്കിയുള്ളവർ ഇവിടെ ഇരുന്ന് വചനം കേൾക്കണം കേട്ടോ. നിങ്ങളൊന്ന് പുറത്തു പോയി ഫ്രഷ് ആകാം, പക്ഷേ പെട്ടെന്ന് തന്നെ മടങ്ങി വരണം. നിങ്ങൾ വചനം കേൾക്കണം. ദൈവവചനം കേൾക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. ആ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് ജീവിതത്തെ വെട്ടിയൊരുക്കാൻ നമുക്ക് പറ്റണം. അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുവേ നന്ദി. ശുവേ നന്ദി. നേരത്തെ അറിയിച്ചിരുന്ന പോലെ കൗൺസിലേഴ്സിനുള്ള ഈ ആലയത്തിലെ കൗൺസിലേഴ്സിനുള്ള വിശദീകരണ ദിനം 16 ഈവനിങ്ങിൽ ആരംഭിച്ച് 17 നൂൺ ടൈമിൽ ഉച്ചയോടെ അവസാനിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളിയാഴ്ച പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള വിശദീകരണ ദിനം 29 വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ശനിയാഴ്ച ഉച്ചയോടെ അവസാനിക്കുന്നു. നിങ്ങളത് പ്രേക്ഷകർ ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുവേ നന്ദി. ശുവേ നന്ദി.